അങ്ങനെയാണെങ്കിലോ വിവക്ഷ എന്തായിരുന്നു? ആ വിവക്ഷ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിവക്ഷ എന്ന് പറയുന്നത് ഒരു ഗമം ഗമനം എന്നൊക്കെ പറയുന്നത് പോവുക സഞ്ചരിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജിഗമിഷ എന്താണ് തുടങ്ങിയത്? അല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ക്വസ്റ്റിനെ നമ്മൾ പറഞ്ഞുള്ളൂ. എന്നാലും ആഗ്രഹങ്ങളായിരുന്നു നമ്മുടെ മെയിൻ തീം എന്ന് പറയുന്നത്. ഹായ് ഓൾ, നമസ്കാരം. എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ LDC പരീക്ഷയും അടുത്തു അല്ലേ? LDC വിജ്ഞാപനമൊക്കെ വന്നു, തകൃതിയായിട്ട് പഠിക്കുകയാണ്. പാവപ്പെട്ടവന്റെ IAS ആണ് LDC എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് പേര് ഭയങ്കര ഊർജത്തോടു കൂടി പഠിക്കുന്ന ഒരു പരീക്ഷയാണ്. നമുക്കറിയാം PSC എന്താ, ഒറ്റ പരീക്ഷ അല്ലേ. LDC LGS പരീക്ഷകൾ 2024 നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം പ്രിലിമിനറി എന്നുള്ള സിസ്റ്റം മാറ്റിയതൊക്കെ നമ്മൾ അറിഞ്ഞു, ഒറ്റ പരീക്ഷയാണ്. അതുകൊണ്ട് ഒറ്റ പരീക്ഷ ആയതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കും, പരീക്ഷയുടെ കാഠിന്യം കൂടുതലായിരിക്കും. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളോടൊപ്പം മത്സരിക്കാനുണ്ട്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ നമ്മൾ ഓടിയെത്തണമെങ്കിൽ നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ട് പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇന്ന് LDC മലയാളത്തിന് സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ +2 യോഗ്യത, ഡിഗ്രി യോഗ്യത ഏതായിക്കോട്ടെ, മലയാളം ഉള്ള ഒരു പരീക്ഷയിൽ സ്ഥിരം ചോദ്യമായിട്ട് കടന്നു വരാറുള്ള ഒരു ഭാഗമാണ് ഒറ്റപദങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒറ്റപദങ്ങൾ തെറ്റാവാതെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. എന്തേ ഒറ്റപദം എന്ന് പറഞ്ഞാൽ, ഒരു വലിയ ആശയത്തെ നമ്മൾ ഒരു ചെറിയ വാക്കുകൊണ്ട് സൂചിപ്പിക്കുക എന്നുള്ളതാണ് ഒറ്റപദം എന്ന് പറയുന്നത്. പല രീതിയിൽ നമുക്ക് ഒറ്റപദങ്ങളെ പറയാം. അതായത് ബന്ധം കാണിക്കാൻ വേണ്ടി പറയാം, അത് അല്ലെങ്കിൽ ഈ നടക്കുന്ന കാലയളവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാം, ആഗ്രഹങ്ങളെ കുറിച്ച് പറയാം. അപ്പൊ അങ്ങനെ ഒറ്റപദങ്ങൾ പല രീതിയിലാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. അപ്പം ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലെ. ഇപ്പൊ എനിക്ക് ഒരു സ്ഥലത്ത് പോകണം എന്നാഗ്രഹം ഉണ്ടാകാം, എനിക്കൊരു പുസ്തകം വായിക്കണം എന്നാഗ്രഹം ഉണ്ടാകാം, എനിക്ക് ഒരു ഭക്ഷണം, ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കണം എന്നാഗ്രഹം ഉണ്ടാകാം. അപ്പൊ ആഗ്രഹങ്ങൾ പലവിധമാണ് അല്ലെ. അപ്പൊ ഈ ആഗ്രഹങ്ങൾക്ക്, ഓരോ ആഗ്രഹങ്ങൾക്കും ഓരോ ഒറ്റപദങ്ങൾ മലയാളത്തിലുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ ഞാൻ ഷിബിന, കോമ്പറ്റീറ്റീവ് ക്രാക്കറിലെ മലയാളം അധ്യാപികയാണ്. അപ്പൊ നമുക്ക് ഒറ്റപദങ്ങളെ നമുക്കൊന്ന് നോക്കാം അല്ലെ. ഒറ്റപദങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു എന്തിന്റെ ബേസിലുള്ള ഒറ്റപദങ്ങളാ, ആഗ്രഹങ്ങളുടെ ബേസിലുള്ള ഒറ്റപദങ്ങളെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോ മുൻ പരീക്ഷകൾക്ക് LDC പോലെയുള്ള +2, 10th അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷകൾക്കൊക്കെ PSC നടത്തിയ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളിലൂടെ നമുക്ക് ഒറ്റപദത്തിലേക്കൊന്ന് എത്താം. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്, പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം. പറയാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹമാണല്ലേ, എനിക്കൊരു കാര്യം പറയണം, എനിക്ക് ആഗ്രഹമുണ്ട്. പറയാൻ ആഗ്രഹിക്കുന്നത് ഏതാണ്? മീമാംസ, വിവക്ഷ, ജിഗീഷ, ദിദൃക്ഷ, ഏതായിരിക്കും വരിക? പറയാൻ ആഗ്രഹിക്കുന്നത് ഒറ്റപ്പദം എന്താ? വിവക്ഷ. എനിക്കൊരു കാര്യം പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ എന്ത് പറയാം നമുക്ക്? വിവക്ഷ എന്ന് പറയാം. എന്ത് പറയാം? വിവക്ഷ എന്ന് പറയാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ദിദൃക്ഷ എന്ന് പറയുന്നത്. എന്താണ് ദിദൃക്ഷ? ദിദൃക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ദിദൃക്ഷ, അതിനകത്ത് തന്നെ ദായുണ്ട്. ദിദൃക്ഷ എന്ന് പറഞ്ഞാൽ ദർശിക്കാൻ ആഗ്രഹിക്കുന്ന, അതായത് കാണാൻ ആഗ്രഹിക്കുന്നതിനെയാണ്, കാണുവാനുള്ള ആഗ്രഹത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നേ? ദിദൃക്ഷ എന്ന് പറയുന്നത്. ജിഗീഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ജിഗീഷ എന്ന് പറഞ്ഞാൽ ജയിക്കാനുള്ള ആഗ്രഹത്തെയാ പറയുന്നത്. അപ്പോ പറയാനുള്ള ആഗ്രഹം ഏതാടാ? വിവക്ഷയാണ്. ജയിക്കാനുള്ള ആഗ്രഹം എന്താ? ജിഗീഷയാണ്. കാണാനുള്ള ആഗ്രഹം ഏതാ? ദിദൃക്ഷയാണ്. ഒറ്റപദങ്ങൾ മനസ്സിലായോ? അപ്പൊ മൂന്ന് ആഗ്രഹങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. പറയാനുള്ള ആഗ്രഹം വിവക്ഷ, നമുക്ക് ജയിക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ ജിഗീഷ, അതേപോലെ തന്നെ കാണാനുള്ള ആഗ്രഹമാണെങ്കിൽ ദിദൃക്ഷ. പഠിച്ചില്ലേ, നമ്മൾ മൂന്ന് ആഗ്രഹങ്ങൾ പഠിച്ചു അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ, ആഗ്രഹത്തെയല്ല ചോദിച്ചേക്കുന്നേ, ആഗ്രഹമുള്ള വ്യക്തിയെ നമ്മൾ എന്ത് പറയും? കുടിക്കുവാൻ, വെള്ളം കുടിക്കുവാൻ ആഗ്രഹമുള്ള വ്യക്തിയെ, ആളിനെ നമ്മൾ എന്ത് പറയും? പി പഠിഷു, ബുഭുക്ഷു, പിപാസു, ദിദൃക്ഷു. ഓക്കെ, വെള്ളം കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, ആഗ്രഹമല്ല ആഗ്രഹിക്കുന്ന വ്യക്തി. ഇപ്പൊ എന്താ വ്യത്യാസം എന്നേ നമുക്ക് നോക്കാം. പി പഠിഷു ആണോ, ബുഭുക്ഷു ആണോ, പിപാസു ആണോ, ദിദൃക്ഷു ആണോ, നമുക്ക് നോക്കാം. ഏതാ വരിക? പിപാസു ആണ്. പിപാസു ആണ് വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ കുടിക്കാൻ ആഗ്രഹമുള്ള വ്യക്തിയെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആഗ്രഹത്തെ എന്തായിരിക്കും നമ്മൾ പറയുന്നത്? ആഗ്രഹത്തെ നമ്മള് പിപാസ എന്ന് പറയും. ഓക്കെ, വെള്ളം കുടിക്കുവാനുള്ള ആഗ്രഹത്തെ നമ്മള് പിപാസ, ആഗ്രഹത്തെ പിപാസ എന്ന് പറയും. ആഗ്രഹിക്കുന്ന വ്യക്തിയെ നമ്മൾ എന്ത് പറയും? പിപാസു എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ പി പഠിഷു, എന്താ പി പഠിഷു? പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി, പഠിക്കാൻ ആഗ്രഹമുള്ള ആളിനെയാ നമ്മള് പി പഠിഷു എന്ന് പറയുന്നത്. എന്ത് പറയും? പി പഠിഷു എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ പഠിക്കാനുള്ള ആഗ്രഹത്തെ നമുക്ക് എന്ത് പറയാം? പി പഠിഷ എന്ന് പറയാം. എന്ത് പറയാം? പി പഠിഷ എന്ന് പറയാം. നടത്തു നോക്കിയേ. ബുഭുക്ഷു, ഭുക്ഷു എന്താ? ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹമാണ്, കഴിക്കാനുള്ള ആഗ്രഹമുള്ള വ്യക്തിയെയാണ് നമ്മള്
ബുഭുക്ഷു എന്ന് പറയുന്നത്. എന്ത് പറയും? ബുഭുക്ഷു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആഗ്രഹത്തെ എന്ത് പറയാം നമുക്ക്? ബുഭുക്ഷ എന്ന് പറയാം. എന്ത് പറയാം? ബുഭുക്ഷ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അടുത്തതോ, ദിദൃക്ഷു. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തില് ദിദൃക്ഷ എന്ന് കണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു ദിദൃക്ഷ? ആ, ദർശിക്കുവാനുള്ള ആഗ്രഹം, കാണുവാനുള്ള ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ദിദൃക്ഷു, ആ കാണുവാൻ ആഗ്രഹമുള്ള ആൾ, ആ വ്യക്തിയാണ്. അപ്പൊ ദിദൃക്ഷ, ദിദൃക്ഷു. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ, നമുക്കൊരു കോമൺ ട്രെയ്റ്റ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, ഒരു കോമൺ പ്രത്യേകത കാണാൻ പറ്റും. ആഗ്രഹങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നത് ആ ആ എന്നുള്ള ഉച്ചാരണത്തിലായിരിക്കും. എങ്ങനെയാ? പിപഠിഷ വരുന്നുണ്ട്, ബുഭുക്ഷ വരുന്നുണ്ട്, പിപാസ വരുന്നുണ്ട്, ദിദൃക്ഷ വരുന്നുണ്ട് അല്ലെ. പഠിക്കുവാനുള്ള ആഗ്രഹം പിപഠിഷ, ഭക്ഷണം കഴിക്കുവാനുള്ള ആഗ്രഹം ബുഭുക്ഷ, വെള്ളം കുടിക്കുവാനുള്ള ആഗ്രഹം പിപാസ, കാണുവാനുള്ള ആഗ്രഹം ദിദൃക്ഷ. അപ്പൊ ആഗ്രഹത്തെ നമുക്ക് എങ്ങനെ അവസാനിപ്പിക്കാം? ആയിൽ അവസാനിപ്പിക്കാം അല്ലെ. അപ്പൊ ഇതേ ആഗ്രഹങ്ങളുള്ള വ്യക്തി ഒന്ന് ശ്രദ്ധിച്ചേ, പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആള് പി പഠിഷു, ഊന്ന് വന്നു. ബുഭുക്ഷു, ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുള്ള ആള് ബുഭുക്ഷു എന്ന് വന്നു. വെള്ളം കുടിക്കുവാൻ ആഗ്രഹമുള്ള ആള് പി പാസു എന്ന് വന്നു. കാണുവാൻ ആഗ്രഹിക്കുന്ന ആള് ദിദൃക്ഷു എന്ന് വന്നു. അവിടെ എന്താ വന്നേ? ആഗ്രഹിക്കുന്ന വ്യക്തിയിലേക്ക് വന്നപ്പോ അത് അവസാനിച്ചത് എങ്ങനെയാ? വാക്കുകള് ഊ എന്ന് അവസാനിച്ചു. എളുപ്പം അല്ലേ? ആഗ്രഹങ്ങളാണെങ്കിൽ ആയിൽ അവസാനിക്കും, ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉകാരത്തില് ഊ എന്ന് പറയുന്ന ഉച്ചാരണത്തിലായിരിക്കും അവസാനിക്കുന്നത്. എളുപ്പമാണേ, നമ്മൾ പഠിച്ചല്ലോ അത്. അപ്പോ കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നമുക്ക് പി പാസു എന്ന് പറയാം, കുടിക്കാൻ ആഗ്രഹിക്കുന്ന അല്ല ആഗ്രഹത്തെ നമുക്ക് എന്ത് പറയാം? പി പാസ എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം കൂടെ നമുക്കൊന്ന് നോക്കാം. അറിയാൻ ആഗ്രഹമുള്ള ആൾ, അതിന്റെ ഒറ്റപ്പദമാണ് ചോദിച്ചിരിക്കുന്നത്. അറിയാൻ, എന്തെങ്കിലും ഒരു കാര്യത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ആളിനെ നമുക്ക് എന്ത് പറയാം? ഒറ്റപ്പദമായിട്ട് എന്ത് പറയാം? പി പാസു എന്ന് പറയുവോ, പി പഠിഷു എന്ന് പറയുവോ, ജിജ്ഞാസു എന്ന് പറയുവോ, വിവക്ഷു എന്ന് പറയുവോ? ഇതില് ഏകദേശം നമുക്ക് പെട്ടെന്ന് ആൻസർ പറയും, കാരണം ഇതിന്റെ മറ്റുള്ള ഓപ്ഷനുകളൊക്കെ തന്നെയും കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞതാ അല്ലേ. പി പാസു എന്തായിരുന്നു? ആ വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാ പറയുന്നത്. പി പഠിഷു എന്താണ്? പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിലോ വിവക്ഷു എന്തായിരുന്നു? ആ വിവക്ഷ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിവക്ഷ എന്ന് പറയുന്നത് ഒരു കാര്യം നമുക്ക് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വിവക്ഷ എന്ന് പറയും. അപ്പൊ വിവക്ഷു എന്താ വരിക? പറയാൻ ആഗ്രഹമുള്ള വ്യക്തിയെ, ആളിനെ ആയിരിക്കും പറയുന്നത് അല്ലെ. അപ്പോ നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്താ? അറിയാൻ ആഗ്രഹമുള്ള ആൾ, ഒരു കാര്യത്തെ നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ജിജ്ഞാസു എന്ന് പറയാം. എന്ത് പറയാം? ജിജ്ഞാസു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അറിയാനുള്ള ആഗ്രഹത്തെ നമുക്ക് എന്ത് പറയാം? അറിയാനുള്ള ആഗ്രഹത്തെ നമുക്ക് ജിജ്ഞാസ എന്ന് പറയാം. എന്ത് പറയാം? ജിജ്ഞാസ എന്ന് പറയാം. നമ്മൾ പറഞ്ഞു ആഗ്രഹമാണെങ്കിൽ ആയിൽ അവസാനിക്കും, ആഗ്രഹമുള്ള വ്യക്തിയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഊയിൽ അവസാനിക്കും. അപ്പൊ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ, അറിയുവാൻ ആഗ്രഹമുള്ള വ്യക്തി ആളെന്ന് പറയുമ്പോൾ അതെന്തായിട്ട് മാറും? ജിജ്ഞാസു എന്നായിട്ട് മാറും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്, ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. വീണ്ടും വ്യക്തിയെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിന്റെ ഒറ്റപദ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്? ജിജ്ഞാസു, ജിഗമിഷ, വിജിഗീഷു, പി പഠിഷു. അപ്പൊ ഇതിലെ രണ്ട് വാക്കുകൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ചോദ്യങ്ങളിൽ കണ്ടത് ഏതൊക്കെയാണ് നമ്മൾ കണ്ടേ? ജിജ്ഞാസു നമ്മൾ കണ്ടായിരുന്നു, പി പഠിഷുവും കണ്ടു. ജിജ്ഞാസു എന്താ? അറിയാൻ ആഗ്രഹിക്കുന്ന ആളാ അല്ലെ. പി പഠിഷു എന്താ? പഠിക്കാൻ ആഗ്രഹമുള്ള ആളാ അല്ലെ. അപ്പൊ ഇതിനകത്തുനിന്ന് രണ്ടുപേരിൽ ഒരാളായിരിക്കും അല്ലെ. ജിഗമിഷയാണോ വിജിഗീഷു ആണോ ജയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്നുള്ളതിന്റെ ഒറ്റപദം എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പൊ എന്താ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നേ? ആ വിജിഗീഷു ആണ്. ജിഗീഷു എന്നും നമ്മൾ പറയും, വിജിഗീഷു എന്നും പറയും അല്ലെ. ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ കവിത വരെയുണ്ട്. അപ്പൊ വിജിഗീഷു അല്ലെങ്കിൽ എന്തും നമുക്ക് പറയാം, ജിഗീഷു എന്നും പറയാം. എന്തും പറയാം? ജിഗീഷു എന്നും പറയാം. ആരെ? ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളിനെ, ജയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നമുക്ക് എന്തൊക്കെ പറയാം? വിജിഗീഷു എന്ന് പറയാം, അല്ലെങ്കിൽ ജിഗീഷു എന്ന് പറയാം. ഓപ്ഷനിൽ ഏതാണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ജിഗമിഷ എന്താ? ജിഗമിഷ ആഗ്രഹമായിരിക്കോ വ്യക്തിയായിരിക്കോ? ആഗ്രഹമായിരിക്കും അല്ലെ. പോകാനുള്ള ആഗ്രഹമാണ്. ഗമിക്കുക എന്താ? ഗമിക്കുക എന്ന് പറഞ്ഞാൽ പോവുക അല്ലെ. ഗമം, ഗമനം എന്നൊക്കെ പറയുന്നത് പോവുക, സഞ്ചരിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജിഗമിഷ എന്താണ്? ഗമിക്കുവാനുള്ള ആഗ്രഹം. ജിഗമിഷ ആയിലല്ലേ അവസാനിച്ചേക്കുന്നേ. ആയിൽ അവസാനിക്കുകയാണെങ്കിൽ എന്താ അത്? ആഗ്രഹമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ജിഗമിഷ എന്താണ്? പോകുവാനുള്ള ആഗ്രഹമാണ്. എന്താണ്? ആ പോകുവാനുള്ള ആഗ്രഹത്തെയാണ് ജിഗമിഷ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നമുക്ക് എന്താ പറയാം? ജിഗമിഷു എന്ന് പറയാം അല്ലെ. എന്ത് പറയാം? ജിഗമിഷു എന്ന് പറയാം. പഠിച്ചല്ലോ. ആഗ്രഹമാണെങ്കിൽ ആയിൽ അവസാനിക്കും, ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ഉകാരത്തില് ഊ ചിഹ്നത്തിലായിരിക്കും അവസാനിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം എഴുതുക. എന്താ സെന്റൻസ്? രാമന്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു. രാമന്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു. അപ്പൊ എന്താ അടിയിൽ വരച്ചേക്കുന്നേ? വളരെയധികം സംസാരിക്കുന്നവനായി. അപ്പൊ നമ്മൾ ഒറ്റപ്പദം കണ്ടെത്തുന്നത് ഏതിനായിരിക്കും? വളരെയധികം സംസാരിക്കുന്ന വ്യക്തി അല്ലെ. വളരെയധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? ഒറ്റപദമായിട്ട് ഒറ്റ വാക്കിൽ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആഗ്രഹമല്ല പറയുന്നത്, വളരെയധികം സംസാരിക്കുന്നവൻ എന്നുള്ളതാ പറയുന്നത്. ആഗ്രഹമല്ല കേട്ടോ. അപ്പൊ നോക്കിയേ, മൃദുഭാഷി, വാചാലൻ, പരിവാദകൻ, വാഗ്മി. എന്താ പറയാ? വളരെയധികം സംസാരിക്കുന്ന ഒരാളിനെ നമുക്ക് എന്തു പറയാം? വാചാലൻ എന്ന് പറയാം. വാചാലെന്നോ അതിവാചാലെന്നോ ഒക്കെ നമുക്ക് പറയാം. വാചാലെന്നോ നമുക്ക് അല്ലെങ്കിൽ എന്ത് പറയാം? അതിവാചാലൻ എന്നും പറയാം. അപ്പൊ എന്താണ്, ഒരുപാട് സംസാരിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ വാചാലൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിലേ മൃദുഭാഷ എന്താ? മൃദുഭാഷ ഭയങ്കര സൗമ്യമായിട്ട്, ഭയങ്കര സറ്റിലായിട്ട്, സൗമ്യമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയും? മൃദുഭാഷി എന്ന് പറയും. ഓക്കെ, മൃദുഭാഷ വളരെ പതുക്കെ സൗമ്യനായിട്ട് സംസാരിക്കുന്ന വ്യക്തിയെ നമുക്ക് മൃദുഭാഷി എന്ന് പറയാം. അങ്ങനെയാണെങ്കിലേ പരിവാദകൻ ആരാ? പരിവാദകൻ എപ്പോഴും അങ്ങ് പരിദേവനം നടത്തിക്കൊണ്ടിരിക്കുക. എന്തേ പരിദേവനം? അങ്ങനെ ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കുക, അയ്യോ വയ്യേ എന്നുള്ള രീതിയിൽ ആവലാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആവലാതിക്കാരനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പരിവാദകൻ എന്ന് പറയുന്നത്. പരിവ്രാജകനല്ലടാ, പരിവാദകൻ. ആരാ പരിവാദകൻ? ആവലാതിക്കാരനാണ്. എപ്പോഴും ആവലാതികൾ അയ്യോ വയ്യേ എന്നുള്ളൊരു പറയുന്ന ആവലാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ആവലാതിക്കാരനെ നമുക്ക് പരിവാദകൻ എന്ന് പറയാം. എന്ത് പറയാം? പരിവാദകൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ വാഗ്മി എന്താ? വാഗ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉചിതമായ സന്ദർഭങ്ങളിൽ വ്യക്തമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് കൃത്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആള്. ഒന്നുമില്ല, വേണ്ട സമയത്ത് വേണ്ട പോലെ സാർത്ഥകമായ രീതിയിൽ, അർത്ഥവത്തായ രീതിയിൽ വർത്തമാനം പറയാൻ കഴിയുന്ന ആള്, സംസാരിക്കാൻ കഴിയുന്ന ആളിനെ നമുക്ക് എന്ത് പറയാം? വാഗ്മി എന്ന് പറയാം. എന്ത് പറയാം? വാഗ്മി എന്ന് പറയാം. അപ്പൊ ഉചിതമായ രീതിയിൽ സംസാരിക്കുന്ന ആളാണെങ്കിൽ അവൻ വാഗ്മിയാണ്. എപ്പോഴും ആവലാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പരിവാദകനാണ്. ആവലാതിക്കാരനാണെങ്കിൽ പരിവാദകനാണ്. വാചാലൻ എന്താ? നന്നായിട്ട് വളരെയധികം സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ വാചാലനാണ്. ഭയങ്കര മൃദുവായിട്ട്, ഭയങ്കര സൗമ്യതയോടുകൂടി സംസാരിക്കുന്ന ആളാണെങ്കിൽ മൃദുഭാഷിയാണ്. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ കുറച്ച് ഒറ്റപദങ്ങളൊക്കെ ഇന്ന് നോക്കിയല്ലേ. അപ്പൊ നമ്മൾ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തുടങ്ങിയത് അല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ക്വസ്റ്റിനെ നമ്മൾ പറഞ്ഞുള്ളൂ. എന്നാലും ആഗ്രഹങ്ങളായിരുന്നു നമ്മുടെ മെയിൻ തീം എന്ന് പറയുന്നത്. അപ്പൊ ആഗ്രഹങ്ങളെയും ആഗ്രഹമുള്ള വ്യക്തിയെ നമുക്കൊന്ന് ഒറ്റ നോട്ടത്തിൽ ഒന്ന് നോക്കിയാലോ. പല ചോദ്യങ്ങളിൽ നോക്കിയ കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ ഒന്ന് നോക്കാം. പഠിക്കാനുള്ള ആഗ്രഹം, പി പഠിഷ. ആഗ്രഹമുള്ള ആള്, പി പഠിഷു അല്ലേ നമ്മൾ പറഞ്ഞതാ. കുടിക്കാനുള്ള ആഗ്രഹം, പി പാസ. കുടിക്കാനുള്ള ആഗ്രഹമുള്ള ആള്, പി പാസു. ഭക്ഷിക്കാനുള്ള അല്ലെ, കഴിക്കാനുള്ള ആഗ്രഹം, ബുഭുക്ഷ. ആഗ്രഹമുള്ള വ്യക്തി, ബുഭുക്ഷു നമ്മൾ പറഞ്ഞതാ. കാണാനുള്ള ആഗ്രഹം, ദിദൃക്ഷ. കാണുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, ദിദൃക്ഷു നമ്മൾ പഠിച്ചതാണേ. പി പഠിഷ, പി പഠിഷു. പഠിക്കാനുള്ളത് പി പഠിഷ, അങ്ങനെ ഓർക്കാം. കുടിക്കാനുള്ളത് പി പാസ. എന്താ പി പാസ? നമ്മൾ പാനം ചെയ്യുക എന്ന് ഓർത്താൽ മതി. പ എന്നുള്ളത് പാനം ചെയ്യുക, കുടിക്കുക. അതേപോലെ ബുഭുക്ഷ, ഭക്ഷണം, ഭുക്ഷ എന്നുള്ളത് ഓർത്ത് വെക്കുക. കാണാനുള്ളത് ദിദൃക്ഷ, ദർശിക്കുക, ദിദൃക്ഷ, അങ്ങനെ ഓർത്ത് വെക്കുക. ആഗ്രഹമാണെങ്കിൽ ആയിൽ അവസാനിക്കും, ആഗ്രഹമുള്ള വ്യക്തിയാണെങ്കിൽ ഊയിൽ അവസാനിക്കും എന്നുള്ളത് കൂടി ഓർത്തുകൊള്ളുക. അടുത്തതാണെങ്കിലേ നയിക്കുവാൻ, അതൊക്കെ നമ്മൾ പറഞ്ഞത് ഇവിടെ പറഞ്ഞില്ല. നയിക്കുവാൻ ആഗ്രഹമുള്ള അല്ലെ, നയിക്കുവാൻ, അതായത് നേതാവാകാൻ ആഗ്രഹമുള്ള, മുൻപിൽ നിന്ന് നയിക്കാൻ ആഗ്രഹമുള്ളതാണെങ്കിൽ ആഗ്രഹത്തെ നമുക്ക് നിനീഷ എന്ന് പറയാം. എന്ത് പറയാം? നിനീഷ എന്ന് പറയാം. വ്യക്തിയെ നമുക്ക് നിനീഷു എന്ന് പറയാം. എന്ത് പറയാം? നിനീഷു എന്ന് പറയാം. പറയാൻ ആഗ്രഹമുള്ളത് വിവക്ഷയാണ്, ആഗ്രഹമുള്ള വ്യക്തി വിവക്ഷുവാണ്. ഒന്നാമത്തെ ചോദ്യത്തിലെ നമ്മൾ പറഞ്ഞു. അറിയാനുള്ളതാണെങ്കിൽ ജിജ്ഞാസ, ജിജ്ഞാസു നമ്മൾ പറഞ്ഞതാ. ഇനിയോ മോക്ഷത്തിനുള്ള ആഗ്രഹം നമ്മൾ പറഞ്ഞില്ലാത്തത് അല്ലെ. മോക്ഷത്തിന്, എനിക്ക് മോക്ഷപ്രാപ്തി വേണം, എനിക്ക് അങ്ങ് ഭയങ്കര ആഗ്രഹമാണ് മോക്ഷത്തിനായിട്ട്. മോക്ഷത്തിനുള്ള ആഗ്രഹം എന്താണ്? മുമുക്ഷ, മോക്ഷം, മുമുക്ഷ. മോക്ഷത്തിനുള്ള ആഗ്രഹം, മുമുക്ഷ. മോക്ഷത്തിന് ആഗ്രഹിക്കുന്ന വ്യക്തി, മുമുക്ഷു. എന്താണ് മോക്ഷത്തിന് ആഗ്രഹിക്കുന്ന വ്യക്തി? മുമുക്ഷു. പഠിച്ചല്ലോ, ക്ലിയർ അല്ലേ. അപ്പൊ നയിക്കുവാൻ ആഗ്രഹം നിനീഷ, ആഗ്രഹമുള്ള വ്യക്തി നിനീഷു. പറയാൻ ആഗ്രഹം വിവക്ഷ, പറയാൻ ആഗ്രഹിക്കുന്ന ആള് വിവക്ഷു. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ, അറിയാൻ ആഗ്രഹിക്കുന്ന ആള് ജിജ്ഞാസു. മോക്ഷത്തിനുള്ള ആഗ്രഹം മുമുക്ഷ, മോക്ഷത്തിന് ആഗ്രഹിക്കുന്ന ആള് മുമുക്ഷു എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഒറ്റപദം അല്ലെ, ആഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറെ ഒറ്റപദങ്ങൾ പഠിച്ചു. പരീക്ഷകൾക്കൊക്കെ സ്ഥിരം ചോദിക്കാറുള്ള കുറച്ച് ഒറ്റപദങ്ങൾ നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിലേ രണ്ടാഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളെ കുറിച്ച്, കുറച്ച് എക്സെപ്ഷണൽ വരുന്ന രണ്ടാൾക്കാരെയും കൂടെ നമുക്കൊന്ന് പഠിക്കാം. വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നവൻ,
വഞ്ചനയാണ് മെയിൻ പരിപാടി. ചതിക്കുക പറ്റിക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്ന ആള് കൂട്ടത്തിൽ അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ ഇപ്പൊ വിളിച്ചോ ദിപ്സു അല്ലെ, നീ വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നവനാണെന്ന് ഒരാളുടെ മുഖത്ത് നോക്കി നമുക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, നീ ഒരു ദിപ്സു ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദിപ്സു ആരാണ്? വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, ദുഷ്ടനായിട്ടുള്ളവൻ ദിപ്സു എന്ന് ഓർത്തൊന്ന് വെച്ചേക്കുക. ഇനി കടക്കാൻ ആഗ്രഹിക്കുന്നവൻ, ഒരു വഴിയിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ അവനെ നമുക്ക് എന്ത് പറയാം, തീ തീർഷു എന്ന് പറയാം. കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവൻ തീ തീർഷു എന്നാണ്. അപ്പൊ ഇതും ഓർത്തു വെച്ചോളുക, ചില പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നവൻ ദിപ്സു ആണ്, കടക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തീ തീർഷു ആണ്. ഓക്കെ, അപ്പോൾ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റപ്പദങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വരുന്ന LDC പരീക്ഷയ്ക്ക് ഈ ഒറ്റപ്പദങ്ങളൊക്കെ പഠിച്ച്, മലയാളത്തിലെ മറ്റുള്ള ടോപ്പിക്കുകളും ഒക്കെ പഠിച്ച് ഉഷാറായിട്ട് മുന്നോട്ട് പോകാം. മലയാളം മാത്രമല്ല മറ്റ് സബ്ജക്റ്റുകളൊക്കെ തന്നെയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഈ പരീക്ഷ ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് വന്ന് നിൽക്കുന്ന അവസ്ഥയല്ലേ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നന്നായിട്ട് ഉഷാറായിട്ട് പഠിച്ചു പോകാൻ നിങ്ങൾക്കൊരു ടൈം ടേബിൾ വേണം, സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള ഒരു പ്ലാൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോമ്പറ്റിറ്റീവ് ക്രാക്കർ 150 ദിവസത്തെ LDC ഒരു ബാച്ച്, 150 ദിവസത്തെ ടൈം ടേബിളുമായിട്ട് ഒരു LDC ബാച്ച്, മിഷൻ LDC ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. February 14 നമ്മുടെ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ സമയം വൈകിട്ടൊന്നുമില്ല, കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ, ഇനിയും നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ LDC എന്ന് പറയുന്ന സ്വപ്നം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മിഷൻ LDC കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ മിഷൻ LDC ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ 8590202323 എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക, മറക്കണ്ട, ഒറ്റ പരീക്ഷയാണ്. അത് നമുക്ക് എന്ത് ചെയ്യണം, എന്ത് വില കൊടുത്തും നമുക്കത് നേടിയെടുക്കണം. പാവപ്പെട്ടവൻ്റെ AS ആണെന്ന് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. നല്ലൊരു പൊസിഷനിലേക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ പലരും ഡിഗ്രി ഒക്കെ കഴിഞ്ഞവർ, സ്കൂളിങ്ങും കോളേജും ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ വലിയൊരു അവസരമാണ്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നല്ലൊരു പോസ്റ്റിലേക്ക് കയറാൻ പറ്റിയ ഒരു അവസരമാണ്. അപ്പോൾ മിസ്സാക്കി കളയരുത്. LDC മിഷൻ LDC ആണ്, ആരോടൊപ്പം, കോമ്പറ്റിറ്റീവ് ക്രാക്കറിനൊപ്പം. അതുപോലെ തന്നെ ഞങ്ങൾക്കിപ്പോൾ +2 ഒന്നും ഇല്ല, ഞങ്ങൾ 10-ാം തരം വരെ പഠിച്ചിട്ടുള്ളൂ എന്നുള്ളവരാണെങ്കിൽ അവർക്കും അവസരങ്ങളുമായിട്ടാണ് 2024 PSC വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, LGS ആണ്. LGS 2024 അതും ഒറ്റ പരീക്ഷയാണ്. അവിടെയും കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ഉണ്ട്. ഫ്രീ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ഒക്കെ ആയിട്ട്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിളും ഒക്കെ ആയിട്ട് കോമ്പറ്റിറ്റീവ് ക്രാക്കർ LGS ക്രാക്ക് ചെയ്യാനും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ LDCക്കൊപ്പം തന്നെ LGSഉം നോക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ CC നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കോഴ്സിന്റെ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും, അതും ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും കണ്ടന്റും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.